കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിവിധ രീതിയിലുള്ള ധനസഹായങ്ങളാണ് നൽകി വരുന്നത് ജൻധൻ അക്കൗണ്ട് വഴിയും ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം അതുപോലെ തന്നെയുള്ള ആത്മനിർഭർ പദ്ധതി പ്രകാരം മറ്റൊന്നുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെയും ഇതിൽ ആത്മനിർഭർ പദ്ധതി പ്രകാരം ഒരു പതിനായിരം രൂപയുടെ ധനസഹായം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ നമുക്കറിയാം നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഉണ്ടായിട്ടുള്ള കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത്തരം ആളുകൾക്കൊക്കെ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി കൂടി തന്നെ വിവിധ തരത്തിലുള്ള വായ്പാ പദ്ധതികളും ധനസഹായ പദ്ധതികളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പതിനായിരം രൂപയുടെ ധനസഹായം ആർക്കൊക്കെയാണ് ലഭിക്കുക എങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ രേഖകൾ എന്നുള്ളൊരു കാര്യം നമുക്ക് വിശദമായി ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജനക്ഷേമം എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ വീഡിയോകളും എല്ലാവർക്കും ഉപകാരപ്പെടണം എന്നില്ല എന്നാൽ നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോകൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം വ്യാപനവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി തന്നെ ബുദ്ധിമുട്ടുന്ന ഒട്ടേറെ വിഭാഗങ്ങൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട് അതിൽ ഒരു വിഭാഗമാണ് തെരുവ് കച്ചവടക്കാർ തീർച്ചയായും അത്തരത്തിലുള്ള ആളുകളെ കൂടി ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളെ കൂടി തെരഞ്ഞു പിടിച്ച് അത്തരം കൂടി ഒരു ധനസഹായം എത്തിയാൽ മാത്രമേ ഓരോ കുടുംബവും സാധാരണ നിലയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ പതിനായിരം രൂപയുടെ ഒരു വായ്പ ധനസഹായം ആണെങ്കിൽ കൂടി അതൊരു ചെറിയ തുകയായി നമ്മൾ കാണേണ്ടതില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ലഭിക്കുന്ന ഏത് തുകയും അത് വളരെ കൂടി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു തെരുവ് കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി സ്വനിധി എന്ന ഒരു വായ്പാ പദ്ധതിയിലൂടെയാണ് ഇവർക്ക് പതിനായിരം രൂപ ലഭ്യമാക്കുന്നത് ഈ ഒരു ധനസഹായം ഒരു വായ്പാ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇത് തിരിച്ചടക്കേണ്ട ഒരു തുകയാണ് എന്നാൽ വളരെ കുറഞ്ഞ തിരിച്ചടവ് മാത്രമേ നിങ്ങൾക്ക് ഇതിനായി ആവശ്യമായി വരുന്നുള്ളൂ സബ്സിഡിയോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു പതിനായിരം രൂപ ലഭിക്കുന്നത് ഏകദേശം അൻപത്തി ലക്ഷത്തോളം തെരുവ് കച്ചവടക്കാർ ഉണ്ടെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു കണക്ക് അതിൽ ജൂലൈ മാസം വരെയുള്ള കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തോളം ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ നാൽപ്പത്തെട്ടായിരത്തോളം അപേക്ഷകർക്ക് ഇതിൻ്റെ തുക ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുക ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതായത് മാർച്ച് ഇരുപത്തിയൊന്നിന് മുൻപ് തെരുവിൽ കച്ചവടം നടത്തിയിരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നഗരങ്ങളിലെ തെരുവിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്കും നഗരങ്ങളുടെ അതിർത്തി തെരുവുകളിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്കുമാണ് ഈ ഒരു തുക ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി ഇതിലേക്കായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾക്കൊരു വെൻഡർ ഐ ഡി വേണം ഒരു വെൻഡർ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് മറ്റൊന്ന് നഗരസഭാ കാര്യാലയത്തിൽ നിന്നുള്ള ഒരു സാക്ഷ്യപത്രവും നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ആയിരിക്കണം കാരണം നിങ്ങൾ ഇതിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോണിലേക്കാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒ ടി വരിക അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുക ഒരു വർഷ കാലാവധിയിൽ നിങ്ങൾക്ക് മാസത്തവണകളായി ഇതിലേക്ക് അടയ്ക്കാനും സാധിക്കുന്നതാണ് ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മുൻകൂട്ടി അടച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വായ്പാ തുക വർദ്ധിപ്പിക്കാനും സാധിക്കും ലോൺ തുക കൃത്യമായി അടയ്ക്കുന്ന വ്യക്തികൾക്ക് ഏഴ് സബ്സിഡിയും ഗവൺമെൻറ് നൽകുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക മറ്റൊരു സവിശേഷത ഡിജിറ്റൽ ട്രാൻസാക്ഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നൂറ് രൂപയുടെ ക്യാഷ് ബാക്കും നിങ്ങൾക്ക് ലഭിക്കും പ്രധാനമന്ത്രി സ്വാൻ നിധിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സി എസ് ഇ സെൻറ്റർ വഴി സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് ഓൺലൈനായും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതിനു മുമ്പ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് എലിജിബിൾ ആണോ നിങ്ങൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ലിങ്കും വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിൽ അഞ്ച് തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങൾ അതിൽ പറയുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ യോഗ്യനാണോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങളും ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുമുള്ള വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മറ്റൊരു ഇൻഫോർമേറ്റീവായ ജനക്ഷേമ പദ്ധതിയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം സൈനിങ് ഓഫ് അനൂ